ഓ ചായ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഇന്ന് കേട്ടാ. ഇങ്ങനെ വന്ന് ഇടിച്ചാ വെടിവെക്കും. കയ്യില് ഗണ്ണുണ്ടെങ്കിൽ ഗണ്ണുണ്ടെങ്കിൽ ഗണ്ണു നടക്കണ വെടിയോ. അതെ, അത് നീ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വണ്ടി ഇടിച്ച എന്താ അറിയത്തില്ല ഞങ്ങൾക്ക്. സോറി പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നൊക്കെ ഞങ്ങളാ തീരുമാനിക്കുന്നത്, മനസ്സിലായ? സോറി പറഞ്ഞ ഒരാൾ സോറി പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നീ ഒരുത്തിനെ തന്തയ്ക്ക് വിളിച്ചു, എന്നിട്ട് അവൻ തിരിച്ചു എന്നിട്ട് പറയുക സോറി എന്ന് പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്ന് നിന്റെ തീരുമാനമാണ്. ആ അതേപോലെ ഞങ്ങളുടെ വണ്ടി വന്ന് അടിച്ചാൽ വേറെ സോറിക്ക് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രേ പറഞ്ഞുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാ വെടിവെക്കേണ്ട ആവശ്യമുണ്ടോ നീ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വെടിവെക്കണോ ആവശ്യമുണ്ടോ ഇല്ലെന്ന് പറയാനില്ലല്ലോ. ഒരു മിനിറ്റ്, നീ കൊണ്ട് ഇടിച്ചാ പറയട്ടെ. വിൻസെന്റ് പറയട്ടെ, ഞങ്ങള് കുറച്ചേരായിട്ട് റോഡിന്റെ നിർത്തുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഓരോ വണ്ടി വന്ന് ഇടിക്കുന്നുണ്ട്. അതേപോലെ ഈ വണ്ടി അടിച്ചപ്പോ ആര് ആങ്കറിലൊക്കെ അടിച്ചതാണ്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചപ്പോ ഇതായി പോയതാ. ഇതാരെ വിൻസെന്റ് ആയിരുന്നോ? അല്ലെ, ഇതാരും വിൻസെന്റ് ആയിരുന്നോ? അല്ലെ, ഇത് വിൻസെന്റ് ആണോ? അത് വിൻസെന്റ് ആണോ? കഷ്ടകാലത്തിന് ഇങ്ങനെ തന്നെ വെടിയച്ചല്ലോ രണ്ടാ. സംസാരിച്ചു ഇന്ന് നിനക്ക് കലിപ്പെല്ലാം ഉണ്ടെങ്കില് നമ്മളെ കലിപ്പായിട്ട് സംസാരിക്കുള്ളൂ, മനസ്സിലായ? കത്തിറവളെ ഇവിടെ കത്തി, എല്ലാവളുമാരും കത്തി. സിറ്റുവേഷനിൽ നമ്മള് സോറി പറയണോ അത് നമ്മൾ ചെയ്തതാണോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി ഞങ്ങളെ കൊണ്ട് ഇടിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല റിയാക്ട് ചെയ്യണേ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഞങ്ങൾ പറയും. അപ്പൊ അവ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞു പഠിപ്പിക്കണ്ട, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതാരും പഠിപ്പിക്കൊന്നും വേണ്ട. ഇത് എന്തിനടി കയ്യില്? നല്ല വിശേഷം. ഇവിടെ ഇവന്മാരെ ഒന്ന് കത്തിച്ചോട്ടെ. ഇന്നെ ഒന്ന് കത്തിച്ചോടാ. ഇവിടെ ഇവന്മാരെ കത്തിച്ചു വിട്ടേറാ, കത്തിച്ചു വിട്ടേറാ. ഹലോ, ഇതാരാ? കണ്ണം ചെയ്ത്
എന്തെന്ത് പ്രശ്നം എടാ ഇവനെ നമ്മളിവിടെ പെട്രോൾ എടുത്തോണ്ടിരിക്കണ നമ്മള് പെട്രോൾ അടിച്ച് ഗോ ദൂരം എന്ന് പറഞ്ഞ സൈഡിൽ നിന്ന് പറഞ്ഞ എല്ലാവർക്കും കാണാൻ നമ്മളെ വണ്ടി കൊണ്ട് പിക്ക് ചെയ്തു പമ്പിലേക്ക് വരുന്ന ഒരു മര്യാദ ഒക്കെ ഇല്ല നേരെ വന്ന് ഇടിച്ചു നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് വെളിയിൽ ഇറങ്ങി ആള് നിക്കുക വണ്ടി നമ്മൾ ഞാൻ നോക്കുന്നത് ടി വിയിൽ എല്ലാവരും വന്നടാ ഫൈവ് സീറോ ഡബിൾ വൺ പെട്ടെന്ന് വന്നേ പമ്പില് ഞങ്ങളത് ഗ്യാങ്സിന്റെ ഫ്രണ്ടിലുണ്ട് ബ്രോ ഞങ്ങളൊരു ഒരു ഒരു അടി കടന്ന് ഒരു അടി ഒട്ടിക്കും ഇവിടെ പമ്പില് ഒരു മിനിറ്റ് ഞാൻ കാര്യം പറഞ്ഞുതരാം വണ്ടി ഇതുപോലെ വന്ന് തട്ടിയപ്പോ രായൻ ഗണ്ണെടുത്ത് ഫയർ ചെയ്ത് സമയത്ത് ഉടനെ അവൻ വന്ന് പറയാ ഗണ്ണെടുത്ത് ഫയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഞങ്ങള് ഗ്യാങ്ങാണ് ഞങ്ങള് ഗ്യാങ് റിയാക്ട് ചെയ്യണത് ഇങ്ങനെയാണ് സത്യം പറഞ്ഞ അതിപ്പോ നിങ്ങളാണേലും ആരാണല്ലോ ഞങ്ങള് റിയാക്ട് ചെയ്യണ രീതി ഇതാണ് അപ്പൊ ഞങ്ങള് ഗണ്ണും പിടിച്ചു നടക്കുന്നത് വെടിവെക്കാൻ തന്നെയാണ് അപ്പൊ അവന്മാരെ ദേഹത്തൊന്നും വെടിവെച്ചില്ല കാറിലാണ് വെടിവെച്ച് കാറില് രണ്ട് വെടിവെച്ച് അന്നേരം എന്തിനാണ് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് ചില ആൾക്കാർ ചിലപ്പോ ഓക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാല് ചിലപ്പോ അവര് പറയണത് കേട്ടോണ്ടിരിക്കും ചില ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യും ഓരോരുത്തർക്കും ഓരോ റിയാക്ഷൻ ഒരു ഇതുണ്ട് അതേപോലെ അവൻ റിയാക്ട് ചെയ്തതാണ് അപ്പൊ അവിടെ അവൻ അവിടുത്തെ നിങ്ങളുടെ കൂട്ടത്തിലെടുത്ത് പഠിപ്പിക്കണം നമ്മളെ ഗണ്ണെടുത്ത് വെടിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ പഠിപ്പിക്കണ്ട എന്നിട്ട് പറഞ്ഞു ഇനി കൊണ്ടിടിച്ച് ഇതുപോലെ വെടിവെക്കുമെന്ന് പറഞ്ഞപ്പോ അവൻ അവ അടിക്കുമെന്ന് പറഞ്ഞപ്പോ അടിച്ചിട്ടു അത്രേ ഉള്ളൂ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്യാങ്ങിന്റെ പേര് ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് ടി വി എന്നാണോ ഹലോ ഇനിയും കത്തിക്കും നിന്നെ എന്താ നീ ഇവിടെ ഏതോ ആയുധം അടിച്ചാ നിന്നെയും കത്തിക്കും കാണണോ നിനക്ക് അല്ല കാണണോ ഇനി ഏതാണ് ചോദിക്കണ്ടെന്ന് അറിയാണല്ലോ മൊത്തത്തിൽ കൂട്ടിയിട്ട് കത്തിര് എന്ത് ശാന്തമായിട്ടിരുന്ന പമ്പാണ് ഒന്ന് നോക്കി എടാ വാ സിറ്റുവേഷൻ ബാക്കി എന്തെങ്കിലും ആരെല്ലാം തെളിവുണ്ട് അവന്മാർ ചോദിക്കട്ടെ ഇവന്മാർക്ക് എല്ലാം അറിയാനുള്ള കത്തിക്കേണ്ട ആവശ്യം എന്ത് വേറെ കേസുണ്ട് ഈ ഡെസേർട്ട് വല്ലാതെ സിറ്റുവേഷൻ സ്പീഡിന്റെ പേരൊക്കെ എടുത്തിട്ടായിരുന്നു അടിക്കുന്ന
എന്നാ പിന്നെ ഒരുത്തരെ കത്തിക്കാതെ ഒരുത്തരെ കത്തിക്കാതെ ഞാൻ നല്ലപോലെ പറഞ്ഞ ഇതാക്കിയത് സൂര്യൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോവാൻ നേരത്തെ അവന്മാരും അടിക്കുന്നു അടിച്ചല്ലോ അടിക്കട്ടെ 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 ഇറങ്ങി അടിക്കട്ടെ ഇവന്മാർക്ക് ഇവന്മാർക്ക് ഓരോ ദിവസം ഓരോ സിറ്റുവേഷൻ വേണം ഈ ദിവസം ഈ ആഴ്ച തന്നെ വണ്ടിക്ക് നാല് പേരുണ്ട് ഒരാള് അല്ല അവനെ കേറി അവനെ കേറി കേറി സ്പീഡിന് പിടിച്ചു കയറ്റിയാണ് ഇപ്പൊ വണ്ടിയില് ഇപ്പൊ വണ്ടിയില് കോളിയാമോ നീ എവിടെടാ